മാവൂർ ഗ്രാമപഞ്ചായത്തിൽ ആദ്യത്തെ റെസിഡൻസ് അസോസിയേഷനായ പൈപ്പ് ലൈൻ റെസിഡൻസ് അസോസിയേഷന്റെ 14th വാർഷിക ജനറൽ ബോഡി യോഗം മാവൂർ ലിറ്റിൽ ഫ്ലവർ ചർച്ച് പാരിഷ് ഹാളിൽ നടന്നു. പ്രസിഡന്റ് സക്കറിയ ഇത്തിപ്പറമ്പിലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ഫാദർ മാത്യു ഉദ്ഘാടനം ചെയ്തു. മാവൂർ പഞ്ചായത്തിലെ ആദ്യത്തെ റെസിഡൻസ് അസോസിയേഷനായ പൈപ്പ് ലൈൻ റെസിഡൻസ് അസോസിയേഷന്റെ 14th വാർഷിക ജനറൽ ബോഡി യോഗം മാവൂർ ലിറ്റിൽ ഫ്ലവർ ചർച്ച് പാരിഷ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സക്കറിയ ഇത്തിപ്പറമ്പിലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ഫാദർ മാത്യു ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി കെ രാമേന്ദ്രൻ റിപ്പോർട്ടും ട്രഷറർ ശ്യാം വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. 10th വാർഡ് മെമ്പർ ജയശ്രീ ദിവ്യപ്രകാശ്, വിശാലാക്ഷി ടീച്ചർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ചടങ്ങിൽ SSLC പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികളെയും റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബാംഗങ്ങളിൽ നിന്ന് MBBS ബിരുദം നേടിയവരെയും ആദരിച്ചു. SSLC പ്ലസ് ടു വിജയിച്ച കുട്ടികൾക്കുള്ള പാറപ്പുറത്ത് ഗംഗാധരൻ മാസ്റ്റർ സ്മാരക എൻഡോമെൻറ്റും കേശവാർഡും വിതരണം ചെയ്തു. കൂടാതെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും യോഗത്തിൽ ആദരിച്ചു. തുടർന്ന് 2024-25 വർഷത്തേക്കുള്ള 25 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും ഭാരവാഹികളായി സക്കറിയ ഇത്തിപ്പറമ്പിലിനെ പ്രസിഡന്റായും കെ രാമേന്ദ്രനെ സെക്രട്ടറിയായും രാജ്കുമാറിനെ ട്രഷററായും യോഗം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ മാവൂർ.